ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. മൈസൂർ പാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുഖ്യമായ കാര്യം, ഏതുകൊണ്ടാണോ നമ്മൾ കടലമാവ് എടുക്കുന്നത് അതുകൊണ്ടായിരിക്കണം പഞ്ചസാരയും നെയ്യും എല്ലാം എടുക്കേണ്ടത്. ഒരു ഗ്ലാസ് കടലമാവിന് 2 ഗ്ലാസ് പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം ഒരു അടികട്ടിയുള്ള ചട്ടിയിൽ ഇട്ട് ചൂടാക്കാൻ വെക്കുക. മറുവശത്ത് വേറെ ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് നെയ്യും 1/2 ഗ്ലാസ് ഓയിലും മിക്സ് ചെയ്ത് ചെറിയ ചൂടിൽ വെക്കുക. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് കടലമാവ് എടുത്ത് വയ്ക്കുക. പിന്നീട് ഒരു ട്രേയിൽ നെയ്യ് പുരട്ടി റെഡിയാക്കി വെക്കണം. പഞ്ചസാര പാക് ചൂടാക്കാൻ വെക്കുക, ഹൈ ഫ്ലെയിമിലായിരിക്കണം. നല്ലപോലെ ഇളക്കണം. പഞ്ചസാര പാക് നോക്കേണ്ട ആവശ്യമില്ല. നല്ല പാകമായി തിള വരാൻ തുടങ്ങിയാൽ, നല്ല പോലെ തിളയ്ക്കുന്ന സമയത്ത് അതിൽ 1/3 ഭാഗം ഓയിൽ ഒഴിക്കുക. മിക്സ് ചെയ്ത് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തത് 1/3 ഭാഗം ഒഴിക്കണം. അത് നല്ല പോലെ തിളയ്ക്കുമ്പോൾ വീണ്ടും അതിൽ കടലമാവ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല പോലെ കൈവിടാതെ ഇളക്കണം, കട്ടയില്ലാതെ ഇളക്കണം. സെക്കൻഡ് ടൈം ബാക്കിയുള്ള മിക്സ് ചെയ്ത് വെച്ച ഓയിൽ വീണ്ടും ഒഴിക്കുക. നുര നിന്ന ശേഷം 3-ാമത്തെ പ്രാവശ്യം എണ്ണയൊഴിക്കുക. പിന്നീട് നല്ല പോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് ചട്ടിയിൽ പിടിക്കും. മൈസൂർ പാവ് റെഡിയായതിൻ്റെ ലക്ഷണം ഇതാണ്. അതിൽ നിന്നും ഹോൾ ഹോളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഹോള് വരാൻ തുടങ്ങിയാൽ എടുത്ത് ട്രേയിലേക്ക് കൊട്ടുക. ഒറ്റ പ്രാവശ്യമായിരിക്കണം അതിലേക്ക് ട്രേയിലേക്ക് ആക്കേണ്ടത്. അതിനുശേഷം 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസിൽ അതിനെ കട്ട് ചെയ്യണം. തണുത്തു പോയാൽ പിന്നീടത് കട്ട് ചെയ്യാൻ പറ്റില്ല. മൈസൂർ പാക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കത്തി കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. തണുത്ത ശേഷം, നല്ല പോലെ തണുത്ത ശേഷം ട്രേയിൽ നിന്നും അതിനെ മാറ്റണം.
മൈസൂർ പാക്ക് റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.